ഷാർജരാജ്യാന്തര പുസ്തകമേളയുടെ 39-ാം പതിപ്പ് ആദ്യ വാരാന്ത്യത്തിൽ നാളെ മറ്റന്നാളും പുസ്തകോത്സവ വേദിയിലേക്ക് കൂടുതൽ സന്ദർശകരെത്തും എന്നാണ് പ്രസാധകരുടെ പ്രതീക്ഷ. മലയാളത്തിൽ നിന്നും 5 പ്രസാധകരാണ് ഇത്തവണ പുസ്തകോത്സവത്തിന് എത്തിയിരിക്കുന്നത്. ഷാർജ എക്സ്പോ സെന്ററിലെ പുസ്തകോത്സവ നഗരി സന്ദർശകരാൽ നിറഞ്ഞു കവിയുന്നതായിരുന്നു മുൻവർഷങ്ങളിലെ വാരാന്ത്യങ്ങൾ. മറ്റ് ദിവസങ്ങളിൽ വൈകുന്നേരങ്ങളിലും സന്ദർശകരുടെ വലിയ തിരക്ക് അനുഭവപ്പെടും. എന്നാൽ മഹാമാരിക്കാലത്തെ പുസ്തകോത്സവം ഇങ്ങനെയാകില്ല. സന്ദർശകർക്ക് സംഘാടകർ തന്നെ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കോവിഡ് കാലമായതിനാൽ ആൾക്കൂട്ടങ്ങൾ ഒത്തുകൂടുന്ന ഇടങ്ങൾ പൊതുജനങ്ങളും ഒഴിവാക്കുകയാണ്. എങ്കിലും ആദ്യ ദിനത്തിലെ മികച്ച പ്രതികരണം ആദ്യ വാരാന്ത്യവും സന്ദർശകരാൽ സമ്പുഷ്ടമാക്കുമെന്ന പ്രതീക്ഷയാണ് പ്രസാധകർക്ക് പകർന്നു നൽകിയിരിക്കുന്നത്. മലയാളത്തിൽ നിന്നും ഇത്തവണ പ്രസാധകർ കുറവാണ്. ഡിസിയും ലിപിയും ചിന്തയുമടക്കം 5 മലയാളം പ്രസാധകരാണ് ഇത്തവണ പുസ്തകോത്സവത്തിന് എത്തിയിരിക്കുന്നത്. കോഴിക്കോട് നിന്ന് മറ്റ് പ്രമുഖ പബ്ലിഷേഴ്സൊന്നും ഈ വർഷം പങ്കെടുത്തിട്ടില്ല. ഞങ്ങൾ പങ്കെടുത്തിട്ടുണ്ട്. 40-ഓളം പുസ്തകം ഇവിടെ പ്രകാശനം നൽകുന്നുണ്ട്. ഷാർജ റൂറലിൻ്റെ ഷെയ്ഖ് സുൽത്താൻ്റെ 3 പുസ്തകങ്ങൾ ലിപി പബ്ലിഷ് ചെയ്യുന്നുണ്ട്. പിന്നെ ഷാർജ ബുക്ക് ഫെയറിനെ കുറിച്ച് ആദ്യത്തെ പുസ്തകം ലിപിയാണ് പബ്ലിഷ് ചെയ്യുന്നത്. അത് ഇങ്ങനൊരു ടൈറ്റിലാണ്. പിന്നെ ഒരുപാട് വിദ്യാർത്ഥികളുടെയൊക്കെ പുസ്തകങ്ങൾ പ്രകാശനമുണ്ട്. മുൻവർഷങ്ങളിൽ മലയാളത്തിൽ നിന്നുള്ള പ്രസാധകർക്കായി അനുവദിച്ചിരുന്ന 7-ാം നമ്പർ ഹാൾ ഇത്തവണയില്ല. ഔദ്യോഗിക പുസ്തക പ്രകാശനങ്ങളുമില്ല. എങ്കിലും പ്രസാധകരുടെ സ്റ്റാളുകളിൽ ഇത്തവണയും നിരവധി എഴുത്തുകാരുടെ പുസ്തകങ്ങളുടെ പ്രകാശനം നടക്കും. ഷാർജ ഇന്ത്യൻ അസോസിയേഷനും ഇത്തവണ പുസ്തകോത്സവ നഗരിയിലുണ്ട്. അസോസിയേഷന്റെ സ്റ്റാളിലും പുസ്തക പ്രകാശനത്തിന് സൗകര്യമൊരുക്കിയിട്ടുണ്ട്. ഈ വർഷം അവർ നടത്താൻ അവരുടെ നിശ്ചയദാർഢ്യം, അതാണ് ഞാൻ ഏറെ അഭിനന്ദിക്കുന്നത്. ഇവിടുത്തെ ഗവൺമെന്റിന്റെയും പ്രത്യേകിച്ച് നമ്മുടെ മോഹനേട്ടൻ്റെ ഒക്കെ. മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഏകദേശം 200-ഓളം ബുക്കുകൾ റിലീസ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ ഈ പി സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ ഏകദേശം ഏതാണ്ട് 50-ഓളം ബുക്കുകൾ മലയാളികളുടെ റിലീസ് ചെയ്യാനുള്ള ഒരു അവസരം. അത് ഇന്ത്യൻ അസോസിയേഷൻ ഷാർജയുടെ ഈ ഷാള് നമ്മളെടുത്തു തന്നെ ആ ഒരു പർപ്പസിന് വേണ്ടിയാണ്. കാരണം ഇവിടുത്തെ മറ്റുള്ള പ്രകാശന ഹാളുകളൊന്നും വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ സ്വാഭാവികമായും മലയാളികൾക്ക് ആ ബുക്ക് പ്രസിദ്ധീകരിക്കാനൊരു അവസരം പറ്റും. ഒരുപാട് സംവിധാനങ്ങളുണ്ട്. ഇന്ത്യൻ അസോസിയേഷൻ ഷാർജയും അതിന് മുന്നിട്ട് ഇറങ്ങി. ഇന്ത്യയിൽ നിന്നും എം ബി ശശി തരൂരും ഇംഗ്ലീഷ് നോവലിസ്റ്റ് രവീന്ദ്ര സിംഗ് തുടങ്ങിയവരും ഓൺലൈനിലൂടെ സാംസ്കാരിക പരിപാടികളുടെ ഭാഗമാകും. NTV ഷാർജ. ജനങ്ങൾക്കൊപ്പം, വാർത്തയ്ക്കൊപ്പം, നന്മയോടൊപ്പം. NTV UAE to the world.